സണ്ണി ജോസഫ് എം എൽ എ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ സണ്ണി ജോസഫ്, ചങ്ങനാശ്ശേരി അതിരൂപത എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു അതിരൂപതയായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് അതിനപ്പുറം തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ വിദ്യാഭ്യാസ കാര്യത്തിലും ആതുര സേവന രംഗത്തും കാർഷിക രംഗത്തുമൊക്കെ അദ്ദേഹത്തിന് വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ അടിയുറച്ച് നിൽക്കാനും അത് രാഷ്ട്രീയ നേതൃത്വത്തെയും ഭരണകൂടത്തെയും ബോധ്യപ്പെടുത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ താങ്കൾ ഓർത്തെടുത്തിരിക്കുന്നത്? ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗത്തിൽ പിതാവ്, കേരള കത്തോലിക്ക സഭയുടെ അതിശക്തനായ ആധ്യാത്മിക നേതാവായിരുന്നു. അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയിലും സഭയുടെ എല്ലാ തലങ്ങളിലും ഏറെ സ്വീകാര്യതയുള്ള പണ്ഡിതനായിരുന്നു അദ്ദേഹം. ഒരു താത്വിക ആചാര്യൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാടുകൾ സഭയുടെ നിലപാടുകൾ തന്നെയായിരുന്നു. സഭയുടെ പഠന രംഗങ്ങളിലും പ്രാർത്ഥനാ രംഗങ്ങളിലും മാത്രമല്ല, സഭയുടെ സാമൂഹ്യ വീക്ഷണം സംബന്ധിച്ച കാര്യങ്ങളിലും അദ്ദേഹത്തിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളും ചിന്തയും ഉണ്ടായിരുന്നു. മൂല്യങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് വിശ്വാസ സമൂഹത്തെ നന്മയിൽ നയിക്കാൻ പൗത്തിൽ പിതാവിന് സാധിച്ചിരുന്നു. പൗത്തിൽ പിതാവിന്റെ അഭിപ്രായങ്ങൾ ഏവർക്കും സ്വീകാര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ ഈടുറ്റതായിരുന്നു. അദ്ദേഹത്തിന്റെ സമീപനങ്ങൾ അടിയുറച്ചതായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വം അശക്തമായിരുന്നു. എനിക്ക് വളരെയധികം അടുത്തറിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ കുറിച്ച് മറ്റ് പൊതുപ്രവർത്തക രാഷ്ട്രീയ നേതാക്കന്മാർ, ശ്രീ കെ സി ജോസഫിനെ പോലെ ചങ്ങനാശ്ശേരിക്കാരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ എത്ര കണ്ട് ബഹുമാനിച്ചിരുന്നു എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. അതുവഴി ഞങ്ങൾക്കും അദ്ദേഹം വളരെ അങ്ങേയറ്റം ഗുരുവിൽ അദ്ദേഹത്തിന്റെ വേർപാട് വാർത്തക സഹജമായ സാഹചര്യത്തിലാണെങ്കിൽ പോലും സഭയ്ക്കും കേരളീയ പൊതുസമൂഹത്തിനും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. ഞാൻ പിതാവിന്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിൽ വിനയത്തോടെ പങ്കുചേരുകയാണ്.